സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേഗം വാ മോളെ, പെട്ടെന്ന് വാ 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 വാ, ഇങ്ങ് വാ, സംസാരിക്ക. ചെല്ലുമോളെ. ദൈവമേ, ഞാൻ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയില്ല. ഞാൻ സത്യ പറയുന്നത്, ഇന്ന് ആ സ്റ്റേജിൽ വെച്ച് ഭംഗിയായിട്ടാ പാടിയത്. എന്നെ നീ കരയിച്ച അബി. അപ്പോ ഇവരിതുവരെ ആ ഫോട്ടോ കണ്ടില്ലേ? ഇതുപോലൊരു കുടുംബം നിനക്കില്ലെന്നോർത്ത് നീ വളരെ വിഷമിച്ചല്ലേ ആ സ്റ്റേജിൽ കയറി നിന്നത്? ആ വേദനയിലല്ലേ നീ ആ പാട്ട് പാടിയത്? നിനക്ക് ആരും ഇല്ലെന്ന് വിചാരിക്കരുത് അബി. ഞാനുണ്ട്, ദ മീര മാഡം ഉണ്ട്. ദേ, ഈ വീട്ടിലുള്ള എല്ലാവരും നിന്റെ ബന്ധുക്കളാണ്, കേട്ടല്ലോ. സത്യത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയല്ലേ അച്ഛാ? അതെ അബി, നിന്റെ ഉള്ളിലുള്ള വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നീ ഇനി ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല. നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നേരത്തെ എനിക്ക് ആരും ഇല്ലെന്ന് വിചാരിച്ചാ കരഞ്ഞ, ഇപ്പൊ എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ അച്ഛ അമ്മയെന്ന് വിളിക്കാൻ പറ്റാത്ത സങ്കടത്തിലാ ഞാൻ കരയുന്നത്. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ വേദന. അബി, ഇനി നിനക്ക് ഈ വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. ഇത് നിന്റെയും വീടാ, മനസ്സിലായോ? ഞാൻ നിന്റെ അച്ഛനെ പോലെയും മീര നിന്റെ അമ്മയെ പോലെയും. മുകുന്ദന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവനാണെങ്കിൽ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല. നിന്നോട് ഇപ്പോഴും ആ പഴയ ദേഷ്യം ഉണ്ടോ എന്ന് ഞാൻ ആ ഫംഗ്ഷനിൽ വെച്ച് ശ്രദ്ധിച്ചായിരുന്നു. അബി, നീ എനിക്കെന്റെ മകളെ പോലെയാ. അബി, എന്താ അബി, എന്തിനാ കരയുന്നേ? ഒന്നുമില്ല സാർ, എനിക്കും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയതാ. അബി, ഇതാ നോക്കി, ഇതുവരെ എനിക്ക് മാത്രമേ അവർ തോന്നലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ശിവ സാറിനും അങ്ങനെ തോന്നിയത് കണ്ടില്ലേ? ഇനി മുതൽ നീ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കണം, കരയാനേ പാടില്ല. ഇനി അങ്ങോട്ട് കരഞ്ഞു തീർക്കാനുള്ള വിധിയാണമ്മേ ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാല് ഇനി ആലോചിക്കാൻ നിൽക്കേണ്ട സന്തോഷേ. പറഞ്ഞേക്ക് സാർ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ സന്തോഷ്? അത് പിന്നെ അച്ഛൻ ഞാൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറയാൻ പോവാണെന്നാ തോന്നുന്നത്. അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവര് രണ്ടുപേരും എന്നെ ഇവിടുന്ന് വിടില്ല. പിന്നീട് ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും ആപത്തുണ്ടാവും. ശിവ സാർ, എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരുമോ? എന്ത് വേണമെങ്കിലും ചോദിക്കാ. നിനക്കല്ലാതെ വേറെ ആർക്കാ ചെയ്തു കൊടുക്കുക? ഇന്ന് ഒരേ ഒരു രാത്രി ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ആ മുറിയിൽ കിടന്നുറങ്ങിക്കോട്ടെ. ഇന്നൊരു രാത്രി എന്തിനാ? ഇനി ദിവസം നീ ഞങ്ങളോട് ഉറങ്ങിക്കോ അബി. നിന്നോട് ആരും ഒന്നും ചോദിക്കില്ല. നമുക്ക് പോവാം. ശരി സന്തോഷേ, കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ. ഇന്നത്തേക്ക് അബി ഞങ്ങളോട് കിടക്കട്ടെ. സാർ, അതിനെന്താ, കൊണ്ടുപോയിക്കോളൂ സാർ. ശരി, വാ അബി. സന്തോഷേ, സന്തോഷിന് ഞങ്ങളോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ? അതെന്താ? എന്താണെങ്കിലും നിങ്ങൾ പിന്നീട് സംസാരിച്ചാ മതി, എനിക്കിപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട്. വാ സാർ, പോവാ. ഓക്കേ അബി. സന്തോഷേ, ഗുഡ് നൈറ്റ്.
വാ അബി. എന്തോ ടീ ഇപ്പോഴും വല്ലാതിരിക്കുന്നു. അബി, മോള് ബെഡിൽ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അബി, നിന്നോടാ എന്തിനാ മടിക്കുന്നെ? ശിവ സാർ പറഞ്ഞത് കേട്ടില്ലേ, ചെന്ന് കിടക്ക്. അദ്ദേഹം സാറല്ലമ്മേ, എന്റെ അച്ഛനാ. അബി, പാല് വേണോ നിനക്ക്? അതൊന്നും കൊഴപ്പില്ല സാർ, വേണ്ട. ഞാൻ പോയി എടുത്തോണ്ട് വരാം. പാല് കുടിച്ചിട്ട് കിടന്ന് നന്നായിട്ട് ഉറക്കം വരും. അതുകൊണ്ടല്ല മാഡം, എനിക്ക് വേണ്ട, നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങി കോട്ടെ. ചെല്ലബി, ഉറങ്ങിക്കോ. ഏയ്, എന്തിനാ നീ മടിച്ചു നിക്കുന്നെ? അവനൊന്നും പറയില്ല, അവൻ നിന്റെ അനിയനെ പോലെയാ. അവൻ എന്റെ അനിയനെ പോലെയല്ല അച്ഛാ, സത്യത്തിൽ അവൻ എന്റെ അനിയൻ തന്നെയാ. അവൻ നിന്നെ ഒന്നും പറയില്ല അബി, ഞാൻ നോക്കിക്കോളാം കേട്ടോ, നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്, ചെന്ന് കിടന്നോ. സ്നേഹമുള്ളൊരു വലിയ കുടുംബത്തിന്ന് എന്നെ എന്തിനാ അകറ്റിയത് ദൈവമേ? ഒരു ഭാഗത്തെന്റെ അമ്മ, മറുഭാഗത്തെന്റെ അച്ഛൻ, നടുവിലെന്റെ അനിയനും. ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ ഇവരെല്ലാവരും എന്റെ ചുറ്റിനുള്ളത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പറയാനാവില്ല. പക്ഷെ ഇവരിൽ നിന്നെല്ലാം നീ എന്നെ അകറ്റി നിർത്തി ഒരനാഥയാക്കി മാറ്റിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്ക് ആപത്താണെന്ന് അറിഞ്ഞിട്ടാണോ നീ എന്നെ ഇവരിൽ നിന്ന് ഇങ്ങനെ അകറ്റി നിർത്തിയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ശിക്ഷ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചോളാം. ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ എന്റെ ജീവിതാവസാനം വരെ കിട്ടുന്നതിന് ഞാൻ ഭാഗ്യം ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. പക്ഷെ അതെന്റെ അണിയൻ മുകുന്ദന് കിട്ടിയിട്ടുണ്ട്. അത് മതി ഭഗവാനെ. രാവിലെ എണീറ്റ ഉടനെ എനിക്ക് എന്റെ അച്ഛനോട് ഒരുപാട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അദ്ദേഹം ആരാണെന്നും എന്നെ എന്തിനാ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തിയതെന്നും ഇവരാണ് എന്റെ അച്ഛനമ്മയെന്ന് അദ്ദേഹം എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നെന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം എനിക്ക് മറുപടി തരണം. എനിക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞേ പറ്റൂ. മാഡം, മോൾ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല മാഡം. അതെന്താ? അറിയില്ല മാഡം. ഇത് എന്റെ വീടല്ല, വേറെ ആരുടെയോ വീടാണെന്ന് വിചാരിച്ചാ ഉറക്കം വരില്ല. നിന്റെ വീടാണെന്ന് വിചാരിച്ച് കണ്ണടച്ച് നോക്കി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഉറക്കം വരും. ഇത് എന്റെ വീട് തന്നെയാ അമ്മേ. എന്താ അബി ആലോചിക്കുന്നെ? ശരി മാഡം, ഞാൻ അങ്ങനെ വിചാരിച്ചുറങ്ങിക്കോളാം. ശരി, ഇനി കിടന്നു. ഇനി ഉറക്കം വരും, ഉറങ്ങിക്കോ.
ശരി മാഡം. അയ്യോ, ആരിതൊക്കെ ഇങ്ങനെ തട്ടിമറിച്ചിട്ടത്? ഇത് ആരെങ്ങനെ ചെയ്തിട്ടുണ്ടാവാ? അബിയാണോ ചെയ്തേ? അങ്ങനെയാണെങ്കിലും അവളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ശോ, എന്താ ഇത്? ഭഗവാനെ, ദൈവങ്ങളുടെ എല്ലാ ഫോട്ടോയും ദാ താഴെ കിടക്കുക. ശോ, എന്നാൽ ആരിതൊക്കെ തട്ടിയിട്ടെ? ദാ വിളക്കും താഴെ മറിഞ്ഞിടക്ക. ഞാൻ വന്ന ജോലി തീർന്നു. ഇനിയും കാര്യങ്ങൾ വെച്ച് താമസിപ്പിച്ച ശരിയാവില്ല. മൺപാത്രം തറയിൽ വീണ് പൊട്ടുന്നത് പോലെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതാ നല്ലത്. കുറച്ച് ഗ്യാപ്പ് കൊടുത്താ ഇവളിവിടെ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ കിട്ടുന്നാണല്ലോ തോന്നുന്നത്. ഗുഡ് മോർണിംഗ് മുകുന്ദ. ഗുഡ് മോർണിംഗ് മുകുന്ദ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിക്കട്ടെ. ഈ അബിയെ എന്റെ ബെഡിൽ ആരാമ്മയെ കിടത്തി ഉറക്കിയത്? ഞങ്ങൾ രണ്ടുപേരും തന്നെയാ. നിങ്ങൾ രണ്ടുപേരോ? അതെ മുകുന്ദ. എന്തുപറ്റി? അല്ല, എപ്പോഴും അമ്മയിലെ ഈ പണിയൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പൊ അച്ഛനെ അമ്മയുടെ ഗ്രൂപ്പിലേക്ക് പതുക്കെ മാറ്റിയല്ലേ. എടാ മുകുന്ദ, അബി പാവല്ലടാ. ഇന്നലെ അവള് പാടിയ പാട്ട് കേട്ടില്ലേ? ആ, ഞാൻ കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു? രണ്ട് സ്ഥലങ്ങളില് പിച്ചൗട്ടായി പോയി, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. എടാ, ഞാൻ അതല്ല ചോദിച്ചത്. ആ പാട്ട് നിന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തില്ലേ? ലൈറ്റ് ആയിട്ട്. നിനക്ക് ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്തോളൂ. പക്ഷേ നിന്റെ അച്ഛനും അമ്മയ്ക്കും അത് ഹെവി ആയിട്ട് ടച്ച് ചെയ്തത്. എടാ, നിനക്കാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ട്, പക്ഷെ ഇവൾക്കോ അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? മുകുന്ദ, അബിക്ക് അതിൽ സങ്കടമുണ്ട്. നിനക്കുള്ളതുപോലെ അമ്മ, മുത്തശ്ശി, ചെറിയച്ഛൻ, അമ്മാവൻ, അമ്മായി, അങ്ങനെ ആരും അവൾക്കില്ല. അപ്പൊ നമ്മളല്ലേ അവളെ ആശ്വസിപ്പിക്കേണ്ടത്? ഇനിയെങ്കിലും അബിയോട് ദേഷ്യം കാണിക്കുന്നത് നിർത്താൻ നോക്ക്. അബിയോട് നീ കൂട്ടുകൂടിയാലും ഇല്ലെങ്കിലും അവളെ നീ വെറുക്കരുത്, മനസ്സിലായോ?
അതെ മുകുന്ദ, അവളെ നിന്റെ ചേച്ചിയായിട്ട് കരുതിയാ മതി. അവളുടെ കൂടെ കളിക്ക്, അവളോട് മനസ്സ് തുറന്ന് സംസാരിക്ക്. നീ അവളെ ഒന്ന് നോക്കി, നിനക്ക് തന്നെ പാവം തോന്നുന്നില്ലേ? ദേഷ്യം പിടിച്ചിരുന്ന എന്നോട് ദയോട് നോക്കാനാണല്ലോ പറയുന്നത്. എന്താ മുകുന്ദ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, അവളെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. എടാ മുകുന്ദ, ഇനി നീ അബിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്, മനസ്സിലായോ? അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ, പറയ. ഓക്കേ അച്ഛൻ, നമുക്ക് നോക്കാം. അബി ഒന്ന് ഇങ്ങോട്ട് വന്നേ. അബി, മുകുന്ദൻ വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ല അബി. ഞാൻ നിന്നെ അടിക്കുന്നില്ല, വാ. നിനക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞപ്പോഴാ അറിഞ്ഞേ. അതിനു മാത്രം വിഷമിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനുണ്ട്, ദാ അച്ഛനുണ്ട്, പിന്നെ അമ്മയും കൂടെയുണ്ട്, മുത്തശ്ശിയും ചെറിയച്ഛനും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് നിന്റെ ചുറ്റിനും ഉണ്ട്. ഞങ്ങൾ എല്ലാവരെയും നിന്റെ ബന്ധുക്കളാണെന്ന് കരുതിക്കോ. ഇനി ഇങ്ങനെ മനസ്സിന് വിഷമം വരുന്ന രീതിയില് പാട്ടൊന്നും പാടിയേക്കരുത്. എന്താ അബി നീ ഇങ്ങനെ നോക്കുന്നേ? ഇനി മുതൽ നീ എന്നെ നിന്റെ അനിയനായിട്ട് കണ്ടോ, ഞാൻ നിന്നെ എന്റെ ചേച്ചിയായിട്ട് കണ്ടോളാം. സത്യമായിട്ടും ഞാനും നീയും ചേച്ചി അനിയനാണ് മുകുന്ദ. എന്താ അബി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? മൂന്നിനൊരു ശേഖന്റെ കൊടുക്ക് നോക്ക്, അവന് മാറ്റം കണ്ടില്ലേ? ഒരുപാട് നന്ദിയുണ്ട് മുകുന്ദ. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് പറയുന്നേ? ഞാൻ ആരാ? എന്റെ അനിയൻ. അപ്പ നീ എന്താ പറയേണ്ടത്? താങ്ക്സ് ദാ മുകുന്ദ എന്നല്ലേ പറയേണ്ടത്? അതെ മുകുന്ദ, താങ്ക് യു അനിയ. കൈ കൊടുക്ക് മുകുന്ദ. അയ്യോ, അറിയാതെ പറഞ്ഞു പോയല്ലോ. അയ്യോ, ഇനി ഷെയ്ക്കാൻ്റെ കൊടുത്തില്ലെങ്കിൽ കരയാനും തുടങ്ങും. താങ്ക് യു അനിയ. അബി, നിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം പോലെ മുകുന്ദ നിന്റെ കൂടെ ഫ്രണ്ടായി. നിന്റെ അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റ് തരണം കേട്ടോ. എന്റെ അച്ഛൻ അമ്മയുടെ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ടമ്മേ. എന്താ അബി, നീ ആകെ വല്ലാതിരിക്കുന്നെ? അത് ഉറക്കത്തിന് എണീറ്റത് കൊണ്ടാ സാർ. ശരി, എന്നാ നീ കുറച്ചേരം കൂടെ ഉറങ്ങിക്കോ. ഇല്ല സാർ, എന്റെ അച്ഛൻ അന്വേഷിക്കും, ഞാൻ പോവാ. അബി, പോവാണെന്ന് പറയാൻ പാടില്ല, പോയിട്ട് വരാന്ന് പറയണം. ശരി മാഡം, പോയിട്ട് വരാമേ. മാഡം അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ഉറപ്പായും ട്രീറ്റ് തരാം. ശരി, പോയിട്ട് വാ. ആമീരെ, എന്താ ഏട്ടാ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി. അമ്മേ, ഒരു മിനിറ്റ്. എന്താടാ പറയ? ഇവിടെ ഇരിക്കെ, അടുത്തേക്ക് വാ അമ്മേ. എന്താടാ കാര്യം പറ? ഞാൻ അബിയോട് നന്നായിട്ട് സംസാരിച്ചെന്നും കരുതി. അമ്മ അത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും എടുത്തേക്കരുത്. അബിയെന്റെ ചേച്ചിയല്ല, ചേച്ചിയെ പോലെയാ. ഞാൻ അവളുടെ അനിയനല്ല,
അനിയനെ പോലെയാ. ആ പോലെ മാത്രം ഇവിടെ ആരും മറക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് വേണം, മനസ്സിലായോ? ഓക്കേ സർ, ശരി. എന്റെ പൊന്നാരെ അമ്മ.